ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തല്ലേ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അൽഹംദുലില്ല നമുക്കിവിടെ റാഹത്ത് തന്നെ പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിന് പിന്നെന്താപ്പാ അങ്ങനെ നമ്മൾ നോമ്പെല്ലാം ഏകദേശം കഴിയാനായി അല്ലേ പകുതിയിൽ കൂടുതലായി എത്ര പെട്ടെന്നാ തീരുന്നല്ലേ നമ്മൾക്ക് നോമ്പ് തുടങ്ങിയതേ ഓർമ്മയുള്ളൂ സത്യം പറഞ്ഞാൽ തീരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല അങ്ങനെ ഇന്ന് നമ്മൾ വ്ളോഗായിട്ട് തന്നെയാണ് വന്നിന് ഇതിൽ രണ്ട് മൂന്ന് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇന്ന് നോമ്പ് മുറിക്കാനെല്ലാം മനസ്സിലാക്കിയുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കണ്ടുനോക്കുക രണ്ട് മൂന്ന് റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടാ അപ്പോൾ ഇതാ ഇപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോസ് എല്ലാം എടുക്കാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിനി പിന്നെ അത് മാത്രമല്ല ഇന്ന് അൻസ്കൊക്കെ നോമ്പ് മുറിക്കാനുള്ളതാണ് അപ്പം നോമ്പ് മുറിക്കാനുള്ളതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് എന്തായാലും ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഒരു 11 മണി കഴിഞ്ഞപ്പാട് തന്നെ കിച്ചണിൽ ഞാൻ കയറിയിട്ടുണ്ടായിനി അൻസ്കാക്ക് ഇത് ആകെ 3 നോമ്പ് മുറിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അധികം ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് നോമ്പ് മുറിക്കൽ ഉണ്ടാവല് നോമ്പ് തുറക്കാനുണ്ടാവും അതായത് തുറക്കൽ മീൻസ് ഭക്ഷണം കഴിക്കാനില്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനുണ്ടാവും നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഇതിന് നോമ്പ് തുറക്കാന്നാണ് കേട്ടോ പറയല് ഞാൻ ഏതെല്ലാം വീഡിയോയിൽ പറഞ്ഞതിന് പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിപ്പോൾ ഞാൻ ചിക്കനെ വേവിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ ഇതിപ്പോൾ 2 സ്നാക്സിനുള്ള ചിക്കനാണ് മോമോസിന് വേണ്ടിയിട്ടും പിന്നെ ഇറച്ചിപ്പത്തലില്ലേനോ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും ചിക്കൻ മസാല പൗഡറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ ഇതിൻ്റെ എല്ലാം ഇറച്ചിപ്പത്തിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതെന്ന് എന്നാലും ജസ്റ്റ് ഒന്ന് വേഗം സ്പീഡിൽ എങ്ങനെയാണെന്നെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇവിടെ ചിക്കനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് നമ്മൾ ഈ പോളയെല്ലാം വേഗം ഉണ്ടാക്കി വെക്കും കാര്യം നമുക്കെല്ലാം ഇവിടുന്ന് പോള കുറച്ച് തണുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് പോള വേഗം രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും ക്യാരറ്റ് പോള ഏതാന്ന് വെച്ചാൽ അരച്ചിട്ടുള്ള ക്യാരറ്റ് പോളയിൽ തന്നെ പുഴുങ്ങിയിട്ട് അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടം പിന്നെ മധുരമുള്ള സ്നാക്സ് എല്ലാം ഉണ്ടാക്കൽ കുറവാണ് കാര്യം ഇവിടെ എല്ലാവർക്കും എരിയുന്ന സ്നാക്സ് ആണ് കേട്ടോ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം അങ്ങനെ ഇതാ ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് അതിലും ക്ലീനാക്കി എടുത്തിട്ട് ഇതാ കുക്കറിലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടാ ക്യാരറ്റ് ഇതാ ചെറുകനെ മുറിക്കലാണ് ഞാനിപ്പോൾ ഇതാ 3 ക്യാരറ്റാണ് എടുത്തിന് ക്യാരറ്റ് മുറിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാൻ വേണ്ടി പോന്നാ കുക്കറിലാകുമ്പോൾ ഒരു 2 വിസിൽ വന്നാൽ തന്നെ നമ്മൾ ക്യാരറ്റ് നല്ലോണം കുക്കായി കിട്ടും പിന്നെ ഇതാ ക്യാരറ്റ് അപ്പുറത്ത് നിന്ന് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചിക്കനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലേനോ അതിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടാ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിയാണ് അത് 1 ടീസ്പൂണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറേയൊന്നും വേണ്ട കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ മുളക് പൊടിയെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കല ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അത് കുറച്ച് സമയം കൂടി ഒന്ന് കുക്കായി കിട്ടാനുണ്ട് അപ്പോൾ അതാ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കലാണ് ഇനി പിന്നെ ഇതാ നമ്മൾ ക്യാരറ്റെല്ലാം അതിൻ്റെ അടുക്ക് നല്ലോണം വെന്ത് വന്നിനി അതിപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കലാണ് ഫസ്റ്റ് ക്യാരറ്റും പിന്നെ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം ഇല്ലേനോ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കും അതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുട്ടയിലിട്ടിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കൽ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് 5 മുട്ടക്കത്താണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ക്യാരറ്റെല്ലാം അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഇതാ 5 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ ഇതാ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് പാൽപ്പൊടി 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നത് പിന്നെ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കുറച്ച് നല്ലോണം അടിച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ബാറ്റർ ആയി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതാ പോളപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ ഗീയിലിട്ടിട്ട് പാത്രം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേനു അങ്ങനെ അതാടുന്ന് റെഡിയായിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അതാടുന്ന് കുക്കായി കിട്ടിക്കോളും അത് അപ്പുറത്ത് നിന്ന് റെഡി ആകുന്നുണ്ട് നമ്മളപ്പോഴത്തേക്കും നമ്മളെ ചിക്കനെല്ലാം ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്
ചിക്കനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലേ ഞാൻ വെള്ളം ഒഴിച്ചിട്ട്, അതിൽ ചിക്കൻ്റെ വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ടായിന്. ആ വെള്ളം നല്ലോണം ഞാൻ വറ്റിച്ചെടുത്തിട്ടില്ല, കാര്യം ആ സ്റ്റോക്ക് നമുക്ക് മസാലക്കകത്ത് ആവശ്യമില്ലാന്ന്. കാര്യം അങ്ങനെ ചെയ്താലും മസാലക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കണ്ട, ഇത്രയും സ്റ്റോക്ക് കുറച്ച് ബാക്കിയുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചിന്. എനിക്ക് പിന്നെ ഇതാ ഉള്ളിയെല്ലാം ഉമ്മ നേരത്തെ ഉള്ളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പാത്രത്തിൽ ഇട്ടൊടുക്കല. ഉള്ളിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടെടുത്തിട്ട് ഇതാ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഇതാ അതും അടുപ്പത്തേക്ക് മാറ്റില്ലാന്ന്. ഇനിയാന്ന് പിന്നെ വെളിച്ചെണ്ണയും കാര്യമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നേട്ടാ. അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ ഇതാ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ ഉള്ളി നല്ലോണം വാടി വരുന്നവരെ കുക്കാക്കി എടുക്കും. അങ്ങനെ ഒരു 5 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ പോള ഇടുന്ന ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ. അതിൻ്റെ മേലെ ഭാഗം ചെറുങ്ങനെ ഒന്ന് സെറ്റായി പോയിട്ടുണ്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്തിരിയെല്ലാം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോഴത്തേക്ക് നമ്മളെ മേലിൽ കുറച്ച് ചെറുങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടായിന്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ കറുത്ത മുന്തിരിയാണ് കേട്ടോ ഇട്ടെടുത്തിന്. കാര്യം മറ്റേ മുന്തിരി ഇടുക ഇട്ടെടുത്താൽ ആരും കഴിക്കൂല, കഴിക്കുന്ന സമയത്ത് അതങ്ങ് തുപ്പിക്കളിയായിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് പിന്നെ ഞാൻ കറുത്ത മുന്തിരി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്തിന്. അതാകുമ്പോൾ കുഴപ്പമില്ല, എല്ലാവരും കഴിക്കുന്നത് തന്നെയാണ്. അങ്ങനെ അതും ഇട്ടുകൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയം വേണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ടായിന്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡറും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തന്നെ ഇനി പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ മാറ്റി വെച്ചിട്ടില്ലേനു, അതിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നേനു. അങ്ങനെ ചിക്കനും പിന്നെ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസാല ഇട ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിന് മല്ലിച്ചപ്പം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേനു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയതാ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെയും റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ആക്കിയതാണ്, അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാതിന്. അങ്ങനെ മസാല അവിടെ റെഡി ആയിട്ട് അതൊരു സൈഡിൽ മാറ്റി വെച്ചിന്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. ഇതിപ്പം മോമോസിന് വേണ്ടിയിട്ടും ഇറച്ചിപ്പത്തലിന് വേണ്ടിയിട്ടും രണ്ടിനും സെയിം മാവല്ല, അതുകൊണ്ട് പിന്നെ ഒക്കെ തന്നെ കുഴക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ മൈദപ്പൊടി എടുത്തിട്ട് ഏകദേശം 3-4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ മൈദപ്പൊടിയും കുറച്ച് ഓയിലും ഉപ്പും വെള്ളമെല്ലാം ചേർത്തിട്ട് നമ്മൾ സാധാ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ പിന്നെ 3 മണിയെല്ലാം കഴിഞ്ഞിട്ടേനോ പിന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോഴത്തേക്കും ഉമ്മ ഇടുന്ന സമൂസ ഇറച്ചിപ്പത്തലെല്ലാം റെഡിയാക്കുന്നുണ്ട്. രണ്ടും സെയിം സാധനം തന്നെയാണ് കേട്ടോ, പേരിൽ ചെറിയൊരു വ്യത്യാസമുള്ളേന്നുള്ളൂ. കാര്യം മോഡല് സമൂസയും ഉണ്ടാക്കും നമ്മൾ, ഇറച്ചിപ്പത്തലിൻ്റെ ആ ഒരു ഷേപ്പിലും ഉണ്ടാക്കും. അങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ സമൂസിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ടേസ്റ്റിലൊന്നും വേറെ വ്യത്യാസമൊന്നും ഇല്ല, ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നോമ്പ് 30-നും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്രാവശ്യത്തെ നോമ്പിനും കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പിനാണ് നമ്മൾ ഉണ്ടാക്കിയതിൽ കുറവുണ്ടായിന്. കാര്യം അങ്ങക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് എന്തായാലും 2 വീഡിയോസ് എന്തായാലും എടുക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ ഇറച്ചിപ്പത്തലും കൂടിയിട്ട് ആക്കിയാൽ പിന്നെ എന്തായാലും വേസ്റ്റ് ആവില്ലേ ചെയ്യും, ബാക്കി ആവില്ലേ ചെയ്യുക. അതുകൊണ്ട് പിന്നെ ആക്കൽ കുറവാണ് ഇപ്രാവശ്യം. ഇന്ന് പിന്നെ ഞാൻ ഉമ്മാട് പറഞ്ഞുമ്പോൾ കുറേ ആയില്ലേ നമ്മൾ ഇറച്ചിപ്പത്തൽ ഉണ്ടാക്കാത്തേ, അതുകൊണ്ട് ഇന്ന് എന്തായാലും നമുക്ക് ഇറച്ചിപ്പത്തൽ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് കീനാണ് കേട്ടോ. കണ്ട, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ളതിന് ഇറച്ചിപ്പത്തലെന്നും പറയും കേട്ടോ. കണ്ട, രണ്ടും സെയിം മോഡലിൽ തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സോറി, സെയിം ടേസ്റ്റ് തന്നെയാണ്. നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം എന്ത് പരിപാടി ഉണ്ടായാലും ഇങ്ങനെ സ്നാക്സെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചിടാൻ പറ്റാത്ത 2-3 സ്നാക്സിലാണ് ഉണ്ടാവുക. ഈ ഇറച്ചിപ്പത്തലും പിന്നെ കല്ലുമ്മക്കായ്, കായട മീൻസ് ഉന്നക്കായ ഇതേ അതെല്ലാം, ഇത് 3 സ്നാക്കും ഇല്ലാത്ത പരിപാടി ഉണ്ടാവില്ല കേട്ടോ. അത് മാത്രമല്ല ഈ ഇറച്ചിപ്പത്തലെല്ലാം കഴിക്കുന്ന ഇതിൻ്റെല്ലാം ടേസ്റ്റ് വേറൊരു സ്നാക്സിലും കിട്ടൂല, അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം അപ്പുറത്തുനിന്ന് ഉമ്മ ആടുന്ന അത് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ മോമോസിന് വേണ്ടിയിട്ട് സ്പ്രിങ് ഒനിയന് കട്ടാക്കി എടുക്കലേനു. അങ്ങനെ മോമോസിന് വേണ്ടിയിട്ടുള്ള സ്പ്രിങ് ഒനിയനും കട്ടാക്കി വെച്ച് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ചിക്കന് വേവിച്ചിട്ടില്ലേനു, അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടി പൊടിയായിട്ട് ഞാൻ കറക്കി എടുത്തിട്ടുണ്ടായിന്. അതും ബൗളിലേക്ക് മാറ്റീന്. ഇനിയിപ്പോൾ ഇതാ
ഉള്ളി കുറച്ച് ഉള്ളി എടുക്കുന്നുണ്ട്, ഒന്നിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിനെ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ എടുത്തിന്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ടായിന്, അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ്. അങ്ങനെ അതും ഇട്ടെടുത്ത് ഇനി പിന്നെ ഇതാ മല്ലിച്ചപ്പ് ചെറുങ്ങനെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുങ്ങനെയാണ് കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതാ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ, പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അതിൻ്റെ അടുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയതാ. ഇനി പിന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതാ നമ്മളെ മോമസിൻ്റെ മസാല കേട്ടോ, ഫില്ലിങ്. അപ്പോഴത്തേക്കും ഉമ്മ മോമസിന് വേണ്ടിയിട്ട് നല്ല വെലിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിന്നായിട്ട് വേണം, കട്ടിയില്ലാണ്ട് നേർങ്ങനെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ മോമോസിൻ്റെ ഈ ഒരു ഷേപ്പാക്കി എടുക്കുക. പിന്നെ ഇതിൽ ഞാൻ മോമോസിൻ്റെ ഷേപ്പൊന്നും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ആക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയതാ. നമ്മൾ ശരിക്കും മോമോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ചിക്കനും പുഴുങ്ങാണ്ട് തന്നെ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഫില്ലിങ്. മോമോസിൻ്റെ കറക്റ്റുള്ള ഫില്ലിങ് അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇത് നമ്മൾ പുഴുങ്ങിയിട്ടാണ് ആക്കുന്നത്. കാര്യം അങ്ങനെ ചെയ്യുന്ന സമയത്തിലും അധീ കളനോട് ചോദിക്കുന്നതാണ്, അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കന് വെന്ത് കിട്ടോ, ചിക്കന് തിന്നാൻ കഴിയോ, പച്ച ചൊയ്യലും ഉണ്ടാവില്ലേ എന്നർത്ത്. ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവുമെന്നും ചെയ്യലായിട്ട് ചിക്കന് നല്ലോണം കുക്കാവും. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു മോമോസും കൂട്ടിട്ട് ട്രൈ ആക്കി നോക്കിന്. ചിക്കന് വേവിച്ചിട്ടില്ലേനോ, അങ്ങനെ ട്രൈ ആക്കി നോക്കിയതാണ്. ഞാൻ ആക്കുന്ന ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അല്ലെങ്കിൽ മോമോസ് ഞാൻ മറ്റെങ്ങനെ നമ്മൾ സാധാ മോമോസ് ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കല്. ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആക്കുന്നതെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇതാ മോമോസ് അടുപ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നൊരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഇതാ ഉമ്മ ഇടുന്ന ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ പൊരിക്കേണ്ട സാധനമെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. നേരത്തെ പൊരിച്ചു വെക്കുകയൊന്നും ചെയ്യില്ല, ഒരു 5:30 ആ ഒരു ടൈമിനാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. സ്നാക്സ് ഐറ്റംസ് എല്ലാം അധികം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക. കാര്യം അങ്ങ് വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് ഉമ്മയൊന്നും അതിൻ്റെ അടുക്ക് വരൂല. ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കട്ടിങ്ങും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഹെൽപ്പാക്കുന്നല്ലാണ്ട്, പിന്നെ വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് ആകലേ. ഇന്ന് പിന്നെ അങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാനില്ലല്ല. അച്ചിപ്പത്തിൻ്റെ എല്ലാം കാണിച്ചതാണല്ലോ. അതുകൊണ്ട് പിന്നെ പൊരിക്കുന്നതെല്ലാം ഉമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അതിൻ്റെ അടുക്കുന്ന അത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ഞാൻ തന്നെയാണ് ഇട്ടാ ആക്കൽ. സ്നാക്സ് ഞാനും പിന്നെ ഫുഡ് ഐറ്റംസ് ഉമ്മയാണ് ഇട്ടാ ആക്കൽ. പിന്നെ ജ്യൂസെല്ലാം അങ്ങനെ അനിയത്തിലും റെഡിയാക്കി വെക്കും. ഇതിപ്പോൾ ഇതാ നമ്മളിതാ ഇനി ലൈം ആക്കാൻ വേണ്ടിയിട്ട് പോക്കാം. അപ്പോൾ ലൈമിന് വേണ്ടിയിട്ടുള്ള കസ്കസെല്ലാം നേരത്തെ പോർത്തി വെച്ചിട്ടുണ്ടായിന്, അതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കല. മിൻ ലൈമാണ് ഇട്ടാ ഇന്നാക്കിനെ. എന്ത് ജ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലൈം ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ആർക്കും ശരിയാവില്ല കേട്ടോ. ലൈം ശരിക്കും പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്ന സമയത്ത് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റൂല എന്നാണ്. പക്ഷേങ്കിൽ നമുക്ക് ഇവിടെ ലൈം ഇല്ലാണ്ടോ ആർക്കും ഒന്ന് ജനിപ്പാവില്ല എന്ന് പറയുന്നില്ലേ, ഒന്നും റാത്താവില്ല, അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് നമ്മളെ മോമോസ് എല്ലാം ഇടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതാടാ തുറന്ന് നോക്കിയിട്ടുണ്ടായിനി, അതാടാ റെഡി ആയിനി, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിന്. ഇതിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാൻ ഏകദേശം ടൈം ആവാനായിട്ടുണ്ട്. ഒരു 6:45 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രൂട്ട്സ് എല്ലാം സെറ്റാക്കി വെക്കല. അങ്ങനെ ഇതാ കടിയെല്ലാം ഇടാൻ റെഡി ആയി. ഇനിയിപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റി വെക്കലാണ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ടേബിൾ മേലെ സെറ്റാക്കി വെക്കാൻ വേണ്ടി തുടങ്ങും. കാര്യം ഒന്നാമത് വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേനെ എല്ലാം സെറ്റാക്കി വെക്കുകയും വേണം. അല്ലെങ്കിൽ പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്തായിരിക്കും ഭയങ്കര ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ബേജാറാണ് ഉണ്ടാവുക. ഒന്നിനും ഒരു എന്താ പറയുക, ഒരു എല്ലാം ഒരു ഹറിബറി ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ എല്ലാം വേഗം സെറ്റാക്കി വെക്കലാണ്. ഇങ്ങനെ സെറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ബാങ്കിൻ്റെ ആ ഒരു ടൈം ആവും കേട്ടോ. അങ്ങനെ നമ്മളെ ഇറച്ചിപ്പത്തലും സമോസയും മോമോസും പിന്നെ ഫ്രൂട്ട്സും ക്യാരറ്റ് പോളെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാരറ്റ് പോളൊന്ന് ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്തൊന്ന് പൊട്ടി പോയിട്ടുണ്ടായിരുന്നേട്ടാ. കാര്യം ഒന്നാമത് ഈ അരച്ചെടുത്ത ക്യാരറ്റ് പോള ഭയങ്കര സോഫ്റ്റ് എല്ലാം ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മന്ന് ഇങ്ങനെ പൊട്ടിപ്പോയി. അങ്ങനെ ജ്യൂസും ലൈമും പിന്നെ എല്ലാം ഇട എടുത്ത് വെച്ചിന്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇടുന്ന് ഓരോന്നായിട്ട് എടുത്ത് വെക്കലാന്ന്. ഇനി പിന്നെ ബാങ്കിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ.
ഇനിതാ ലൈമെല്ലാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കലാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഓരോന്ന് വിളമ്പുന്ന സമയത്തെല്ലാം വിചാരിക്കും പ്ലേറ്റിൽ കുറേ വെക്കണം, ഇതൊന്നും പോരാ, അങ്ങനെ പ്ലേറ്റ് നിറച്ചും കാണണം കേട്ടാ, അപ്പം കുറേ വേണം, കുറേ തിന്നണം എന്നെല്ലാം വിചാരിക്കും. പക്ഷേ എങ്കിലുണ്ടല്ല, ഒരു ലൈമും ജ്യൂസും കുടിക്കുമ്പോഴത്തേക്കന്നെ വയറ് നല്ല ഫുള്ളാവും, പിന്നെ ഒന്നും കഴിക്കാനൊന്നും കഴിയില്ല. ഇങ്ങക്കെല്ലാം അങ്ങനെ ഉണ്ടാവലുണ്ട. അങ്ങനെ ഇതാ അപ്പോഴത്തേക്ക് നമ്മളെ ബാങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ നോമ്പെല്ലാം മുറിച്ച് ഇതാ ജ്യൂസ് എല്ലാം കുടിക്കലാ, ജ്യൂസും ലൈമെല്ലാം കുടിക്കലാണ്. ഫസ്റ്റ് നമ്മളെ ഇറച്ചിപ്പത്തലേനോ എടുത്തിട്ടുണ്ടായിന്, സമൂസില്ലേനോ, ഇറച്ചിപ്പത്തിൻ്റെ ആ ഒരു സെയിം മസാല തന്നെ, ഷേപ്പിൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പിൽ മാത്രമേ മാറ്റുള്ളൂ. അങ്ങനെ സമൂസയും സോസും, നമുക്ക് ഈ ഇറച്ചിപ്പത്തൽ കഴിക്കുമ്പോൾ സോസ് മസ്റ്റാണ് കേട്ടാ. ഇറച്ചിപ്പത്തലിന് മാത്രമല്ല, എന്ത് സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ സോസ് മസ്റ്റാണ്. പിന്നീടല്ല, നമുക്ക് എനിക്ക് ഈ മോമോസ് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മോമോസ് പച്ച ചിക്കന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേനോ, അങ്ങനെയാണ് ആകല്, ശരിക്കുള്ള മോമോസ് അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ല ടേസ്റ്റിൽ നല്ല മാറ്റമുണ്ട്. എനിക്ക് കൂടുതൽ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ആ മോമോസ് തന്നെയാണ് കേട്ടോ കൂടുതൽ. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടമായിനി. നമ്മളെല്ലാവരും അങ്ങനെ ചിക്കൻ ആക്കുമ്പോൾ വെന്ത് കിട്ടുമോ, ശരിക്കും കുക്കാവോ എന്നെല്ലാം, അങ്ങനെ വേണ്ട വേറെ എങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് ചെയ്തിന് കേട്ടാ. പക്ഷേ എങ്കിൽ എല്ലാവർക്കും ഇടാ, അങ്ങക്കും എല്ലാവർക്കും ഇടാ ഇഷ്ടമായത് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ആ ഒരു മോമോസ് തന്നെയാണ്. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ ക്യാരറ്റ് പോളിയും പിന്നെ ലൈമ് ജ്യൂസ് പൈനാപ്പിളാണ് കേട്ടോ ആക്കിന്, അതെല്ലാം കുഴിച്ചിതാ നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞ്. ഇതിപ്പോൾ നോമ്പ് മുറിച്ചപ്പാട് തന്നെ നേരത്തെ നമ്മൾ മന്തി ആക്കിയിട്ടുണ്ടായിരുന്നേനു, പിന്നെ ബാങ്ക് കൊടുക്കാൻ ആ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ അതങ്ങനെ നട വെച്ചിട്ട് ദമ്മൊന്നും ആക്കിയിട്ടില്ലേനു. ഉമ്മയാണ് മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ദമ്മാക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മയോട് പറഞ്ഞു ഞാൻ ആയിക്കോളെന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങ് ദമ്മാക്കാൻ വേണ്ടിയിട്ട് പോക്കാം. വേഗം ദമ്മാക്കി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം എല്ലാം ഊത്തെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ കിച്ചണിൽ കയറുണ്ടോ, പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ആദ്യം ദമ്മാക്കണം എന്നിട്ട് പിന്നെ കിച്ചണിൽ കയറണ്ടല്ലോ. അപ്പം ഇതാ വേഗം റൈസും അതിൻ്റെ മേലിൽ മസാലയിൽ ഇട്ടിട്ട് ദമ്മാക്കിയെടുക്കലാണ്. ഇതിപ്പോൾ രണ്ട് കളറുള്ള റൈസ് എന്നാണെന്നറിയാവോ, അതിൻ്റെ തലേന്ന് അതിൻ്റെ രണ്ട് ദിവസം മുന്നേ നമ്മൾ റൈസ് വേവിച്ചിട്ട് കുറച്ചധികമായി പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേനു, അതുകൊണ്ടാണ് കേട്ടോ രണ്ട് കളറ് റൈസ് കാണും നിങ്ങൾ. അപ്പോൾ ഇതാ ദമ്മെല്ലാം ചെയ്ത് എനിക്ക് പിന്നെ വേഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ടെല്ലാം പോക്കാന്ന്. പിന്നെ ഇനി ഇപ്പോൾ ഒന്നും കിച്ചണിൽ കയറൂല കേട്ടോ, ഇനി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചണിൽ കയറും, ഇനി പിന്നെ കാര്യമായിട്ട് അങ്ങനെ പണിയൊന്നുമില്ലല്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വേറെ എന്നാപ്പാ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പീസ് ആയിട്ടോ പിന്നെ അടിപൊളി വ്ളോഗിലായിട്ട് കാണാം. അപ്പോൾ താങ്ക് യു, ബൈ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ടൊന്ന് ഫോളോ ആക്കണേ, അതിൻ്റെ ഐഡിയ ഞാൻ കൊടുക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.